മാലിന്യങ്ങളെ ഞങ്ങൾ തിരിച്ചെടുക്കാറില്ല എന്നൊക്കെ കെ മുരളീധരൻ വലിയ വായിൽ നല്ല കോൺഗ്രസുകാരെ മുന്നിലിരുത്തിക്കൊണ്ട് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരവസ്ഥയാണത് എന്ന് ആലോചിച്ച് നോക്കും ഇയാളുടെയൊക്കെ തുലിക്കെട്ടി സമ്മതിച്ചു കൊടുക്കണം അതല്ല പക്ഷേ നമ്മൾ ഉന്നയിക്കുന്നത് മുരളീധരൻ്റെ തുലിക്കട്ടിയെക്കുറിച്ചിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അയാൾക്കില്ലാത്ത ഒരു സാധനം അയാൾക്കില്ലാത്ത ഒരു ലജ്ജ ബാക്കി നാട്ടുകാർക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ പുറത്തു പോയവരെ ഒന്നും തിരിച്ചെടുക്കില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങളും പുറത്ത് പോകുന്നവരൊക്കെ മാലിന്യമാണ് എന്നും ഇപ്പോൾ സി പി എമ്മിലേക്ക് പോയത് കൊണ്ട് പ്രശാന്തിനെ മാലിന്യം എന്ന് വിളിക്കുന്നയാൾ സി പി എമ്മിനോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടയാളാണ് എന്നുള്ള കാര്യമൊക്കെ എങ്ങനെ മറക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതാണല്ലോ ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തായാലും പ്രശാന്ത് സി പി എമ്മിലേക്ക് പോയതാണ് ഈ നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രശാന്ത് മാലിന്യം എന്നുള്ള പരാമർശത്തിലേക്ക് ഇവർ എത്തപ്പെടുന്നത് പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ കോൺഗ്രസിൽ നിന്ന് അടുത്ത കാലത്ത് ദേശീയ തലത്തിലും ഈ സംസ്ഥാന തലത്തിലും ബി ജെ പിയിലേക്ക് പോയ ഒരാളെപ്പോലും ഇവർ കോൺഗ്രസിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് എന്നും ആ മാലിന്യങ്ങളെ ശേഖരിക്കാൻ ബി ജെ പി നിൽക്കുകയാണ് എന്നും നട്ടല്ലോടുകൂടി പറയാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറായോ ഇവിടെയും പോയല്ലോ കുറേ ആളുകൾ രാമനായരും പ്രമീളാദേവിയും അബ്ദുള്ള കുട്ടിയും അങ്ങനെ കുറേ ആളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടല്ലോ നേതൃപദവിയിലിരുന്ന ആളുകൾ തന്നെ ടോം വടക്കനടക്കമുള്ള ആളുകൾ അവരൊക്കെ കോൺഗ്രസിലെ മാലിന്യങ്ങളാണ് എന്നും ആ മാലിന്യങ്ങൾ ശേഖരിക്കാനായി ബി ജെ പി വേസ്റ്റ് ബാസ്ക്കറ്റുമായി നിൽക്കുകയാണ് എന്നും എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ പറഞ്ഞില്ല ഇവരൊക്കെ അന്നും ഇവിടെ ജീവിച്ചിരിക്കുകയായിരുന്നല്ലോ സുധാകരൻ അന്നും കെ പി സി സിയുടെ അമരക്കാരൻ തന്നെ മുരളീധരൻ അന്നും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആൾ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ ഇടം കൈയും വലം കൈയ്യുമായി നിന്നയാളുകൾ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഈ പറയുന്ന ഒരു നേതാവും പറയുന്നത് കേട്ടില്ലല്ലോ മാലിന്യങ്ങളാണ് ഈ പോകുന്നതൊക്കെയെന്ന് ബി ജെ പി ഞങ്ങളുടെ മാലിന്യങ്ങളെ പിടിക്കാൻ നിൽക്കുകയാണ് എന്ന് അപ്പോൾ ഇവിടെ പി എസ് പ്രശാന്ത് സി പി എമ്മിലേക്കാണ് പോയത് എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് പ്രശാന്ത് മാലിന്യമായി മാറുന്നത് അതെങ്ങനെയാണ് ശരിയാകുന്നത് പറയുന്നതിനൊരു ന്യായം വേണ്ടേ കോൺഗ്രസ് പാർട്ടി വളർത്തി വലുതാക്കിയ ആളുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവരൊക്കെ മാലിന്യങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണോ വേണ്ടത് അങ്ങനെ മാലിന്യങ്ങളാണ് എന്ന് പറയുന്നതിൽ തന്നെ വേർതിരിവുണ്ടാകുന്നത് എങ്ങനെ പ്രശാന്ത് സി പി എമ്മിലേക്ക് പോകുമ്പോൾ മാലിന്യമായി മാറുന്നു സി പി എമ്മിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർ മാലിന്യമല്ല അവർ ശുദ്ധർ അങ്ങനെയും കുറേ ആളുകൾ വന്നിട്ടുണ്ടല്ലോ സെൽവരാജ് വന്നിട്ടുണ്ട് അബ്ദുള്ളക്കുട്ടി വന്നിട്ടുണ്ട് സിന്ധു ജോയി വന്നിട്ടുണ്ട് അവരെയൊക്കെ ഇരുകയ്യും നീട്ടി കോൺഗ്രസ് സ്വീകരിച്ചില്ലേ ഇപ്പോൾ നിലപാടുകളിൽ കൃത്യതയുള്ള ആളുകളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോരാട്ടം നടത്തി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി സ്വീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകും അവരെ മാലിന്യമൊക്കെ എന്നൊക്കെ വിളിച്ചാക്ഷേപിക്കുന്നത് സ്വന്തം വിലയിടിക്കുന്നതാണ് എന്ന് ഈ നേതാക്കന്മാർ തിരിച്ചറിയുന്നില്ല അതിൽ തന്നെ ഈ ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കോൺഗ്രസ് വിട്ട് ബി പോയ ഒരു നേതാവിനെപ്പോലും ഇവർ കോൺഗ്രസ്സിലെ മാലിന്യങ്ങളാണ് എന്ന് ഈ മാലിന്യ പ്രസംഗം നടത്തുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞതായി കാണിച്ചു തരാമോ